ഇങ്ങനെയുണ്ടോ വിഷം തുപ്പൽ? നാം വിചാരിച്ചത് ശശികലയും കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിനെ അപമാനിച്ച സ്ത്രീയും ഒക്കെയാണ് ഏറ്റവും വലിയ വർഗീയ വിഷങ്ങൾ എന്നാണ്. എന്നാൽ ഇതൊന്നുമല്ല, ഇതിലും കൂടെ ഇനങ്ങൾ ഇതാ ഇപ്പോൾ പത്തി വിടർത്തി വിഷം ചീറ്റി വെളിയിലേക്ക് വരുന്നു. രാജ്യത്തെ മദ്രസകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിഷം തുപ്പി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മധ്യപ്രദേശ് മന്ത്രി ഉഷാ താക്കൂറാണ്. മദ്രസകൾ തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് എന്നാണ് ഈ കുലസ്ത്രീയുടെ ആരോപണം. മദ്രസകൾ മൗലികവാദവും വർഗീയതയും വളർത്തുന്നു. മദ്രസകൾക്ക് സംസ്ഥാനങ്ങൾ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നും ബി ജെ പി മന്ത്രി പറയുന്നു. എല്ലാ വർഗീയവാദികളെയും തീവ്രവാദികളെയും വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മദ്രസകളാണ് പോലും. ജമ്മുകശ്മീർ ഭീകരപ്രവർത്തനത്തിന്റെ ഫാക്ടറിയാണ് എന്നും ഇവർ അഭിപ്രായപ്പെട്ടു. ദേശീയതയ്ക്ക് തടസ്സം നിൽക്കുന്നവയെല്ലാം അടച്ചുപൂട്ടണം, മദ്രസകളും അക്കൂട്ടത്തിൽപ്പെടും. മദ്രസകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണം. മതവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അത്തരം സ്ഥാപനങ്ങൾ നടത്താൻ വഖഫ് ബോർഡ് ശക്തമാണ്. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം സമൂഹത്തിൽ മതമൗലികതയും വിദ്വേഷവും വളർത്തുന്നുവെന്നും ഉഷാ താക്കൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. മധ്യപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ബി ജെ പി വനിതാ നേതാവിന്റെ പ്രകോപനം. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ച് മധ്യപ്രദേശിൽ ഭരണം നിലനിർത്താൻ കഴിയില്ല എന്ന സത്യം ബി ജെ പി മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി രക്ഷ ഒന്നേ ഉള്ളൂ, വർഗീയത വിളമ്പുക, വിഷം തുപ്പുക, അതിലൂടെ ധ്രുവീകരണം നടത്തി അധികാരം പിടിക്കുക. അങ്ങനെയെങ്കിൽ ആയുധ പരിശീലനം നൽകുന്ന ശാഖകളെ കുറിച്ച് ഇവർക്ക് എന്താണ് പറയാനുള്ളത്? മലേഗാവ് സ്ഫോടന കേസ് പ്രതിയൊക്കെ ആർ എസ് എസിന്റെ ഉൽപ്പന്നങ്ങളാണല്ലോ, അതിനാൽ ശാഖയും നിരോധിക്കണമെന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ബി ജെ പിയുടെ പുതിയ ദേശീയ ഉപാധ്യക്ഷൻ, ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ നിയമിതനായവൻ എ പി അബ്ദുള്ളക്കുട്ടിക്ക് നിങ്ങളുടെ നേതാവിന്റെ ഈ പ്രതികരണത്തെ കുറിച്ച് വല്ലതും മൊഴിയാനുണ്ടോ? പള്ളിയിൽ പോവാൻ അനുവദിക്കുന്നില്ല എന്ന കാരണം നിരത്തി പാർട്ടി വിട്ട നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മദ്രസകൾ പൂട്ടിക്കണമെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലാണല്ലോ. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ഒരു ബി ജെ പി നേതാവും ഇതേ ആവശ്യം ഉന്നയിച്ച മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറേക്ക് കത്തെഴുതിയിരുന്നു. ചൈന പ്രകോപനം തുടങ്ങിയതോടെ പാകിസ്ഥാൻ പറഞ്ഞുള്ള മുതലെടുപ്പ് നിന്നു. എടുത്തു പറഞ്ഞു വോട്ട് ചോദിക്കാൻ ഒരു ഭരണ നേട്ടം പോലുമില്ല. ഇനിയുള്ള വഴി പതിവ് പോലെ വർഗീയ ധ്രുവീകരണമാണ്. അതിനിപ്പോൾ മദ്രസകളിലേക്ക് തിരിയണം. മദ്രസകളിൽ തീവ്രവാദം പഠിപ്പിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ തെളിവടക്കം നിങ്ങൾക്ക് തന്നെ നടപടിയെടുക്കാമല്ലോ. അപ്പോൾ അതല്ല പ്രശ്നം, മദ്രസകൾ മുഴുവൻ തീവ്രവാദ കേന്ദ്രങ്ങളാണ് എന്ന് സ്ഥാപിക്കണം. ആ ചിന്ത ഭൂരിപക്ഷ വോട്ടർമാർക്കിടയിൽ ഇഞ്ചക്ട് ചെയ്യണം. അതിലൂടെ ധ്രുവീകരണം നടത്തി നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും വിജയിച്ചു കയറണം. ശരിക്കും ആദ്യം നമ്മുടെ രാജ്യത്ത് നിന്ന് നിരോധിക്കേണ്ടത് ഇത്തരം മാരക വിഷവിത്തുക്കളെയാണ്.